പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, ഞാൻ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എൻ്റെ പാപങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. എൻ്റെ പാപങ്ങളിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ. മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ സാത്താനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്നും എന്നേക്കും എന്നെ മുഴുവനായി നിനക്ക് നൽകുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞാൻ നിന്നെ എൻ്റെ കർത്താവും ദൈവവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. എന്നെ സൗഖ്യമാക്കണമേ. എന്നെ പൂർണമായും നിൻ്റേതാക്കി മാറ്റണമേ. എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ശക്തിപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, വരേണമേ. നിന്റെ വിലയേറിയ രക്തത്താൽ എന്നെ പൊതിയണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവായ യേശുവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതം മുഴുവനും നിനക്കുള്ളതായിരിക്കും. ആമേൻ. പരിശുദ്ധ മറിയമേ, എൻ്റെ അമ്മേ, സമാധാന രാജ്ഞി, കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ, എന്നെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.